അതിനു മാത്രം എന്താണ് അവര് തരുന്നത് നിങ്ങക്ക്? ഹലോ, എന്തെടുക്കും കുട്ടോ? ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടിരിക്കുന്നേ? ചായ കുടിച്ചോ? ഇതായിരിക്കും അല്ലെ? നമ്മുടെ ഉമ്മായും പാപ്പായും തരാത്ത എന്ത് സ്നേഹമാണ് ഇവരൊക്കെ തരുന്നത്? നമ്മൾ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ പഠിച്ച് വലുതാക്കി നല്ല രീതിയിൽ കാണാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവർ നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി കെട്ടിച്ചുവിടാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒളിച്ചോട്ടം. ഓരോ ദിവസവും രാവിലെ ന്യൂസ് നോക്കിയാൽ എത്രയാണ് ഓരോ ഒളിച്ചോട്ടങ്ങൾ. കാരണം നമ്മളെയൊക്കെ ഇത്രയും കാലം പോറ്റി വളർത്തി വന്ന വെയിലത്തും മഴയത്തൊക്കെ പണിയെടുത്ത് വളരെ കഷ്ടപ്പെട്ട് ഓരോ രക്ഷിതാക്കൾ നമ്മൾ ഓരോ മക്കളെയൊക്കെ എങ്ങനെയൊക്കെയാണ് പോറ്റി വളർത്തുന്നത്. അവരൊക്കെ ഒരു നിമിഷം മറന്നിട്ട് ഇന്ന് ഇന്നലെ കണ്ട എന്താ പറയാ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് പരിചയപ്പെട്ട ഒരുത്തന്റെ കൂടെ അല്ല ഒരുത്തയുടെ കൂടെ പോകുന്നതാണ് ഒരു ജീവിതം. കാരണം ഇതൊന്നും കൂടുതൽ കാലം നീണ്ടു നിൽക്കില്ല. കാരണം കരുവേപ്പില മാതിരി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് പുറത്തേക്ക് തള്ളിക്കളയും. അതേ രീതിയിലാണ് ഇപ്പോൾ ജീവിതം. എത്രയാണ് കാരണം ചെറിയ മക്കളായിക്കോട്ടെ അതുപോലെ എല്ലാം എന്താ പറയാ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടും മൂന്നും കുട്ടികളുള്ള ആളുകളൊക്കെയാണ് ഓരോരുത്തരോടെ ഒളിച്ചോടി പോകുന്നത്. ഓരോ ദിവസം എത്രയാണ് കാണുന്നത്? എന്താണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? കാരണം ഒരു സുഖത്തിന് വേണ്ടി എന്താ പറയാ എല്ലാം മറന്നിട്ട് നമ്മുടെ എന്താ പറയുക അച്ഛന അമ്മ അല്ല ഉമ്മ ഉപ്പ ഏതായിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, ഞാൻ ഒരു മതത്തിനെയും മോശമായി ചിത്രീകരിക്കല്ല, കാരണം ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ അവർ അച്ഛനമ്മമാരെല്ലാം ഉമ്മ ഉപ്പ എത്ര സങ്കടത്തോടെയാണ് ആ കഴിയുക ആ നിമിഷം ഒളിച്ചോടുന്ന സമയത്ത്. അത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഇങ്ങനെ പോവുക? കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള പ്രണയമൊക്കെ എന്ന് വെച്ചാല് ഒരു നിലക്കും എന്താ പറയാ നിലനിന്ന് പോകുന്നതല്ല. കാരണം അവരാഗ്രഹിക്കുന്ന അവരുടെ ശരീരമോ അല്ലെങ്കിൽ സമ്പത്തോ അങ്ങനെ പലതും ആഗ്രഹിച്ചിട്ട് മാത്രമായിരിക്കും വരിക, അല്ലാതെ സത്യസന്ധമായിട്ട് സ്നേഹിച്ചിട്ട് ഒരാളും വരില്ല. ചിലപ്പോ നൂറിലും ഒന്നുണ്ടാവും, പക്ഷെ ഞാൻ എന്താ പറയാ നൂറില് 99.99% ഇങ്ങനെയുള്ള ലാസ്റ്റ് ചതിക്കുഴിയിൽപ്പെട്ട് വീഴല്ലാതെ. കാരണം നമ്മൾ എത്രയോ ന്യൂസുകൾ കാണുന്നുണ്ട് ഒളിച്ചോടി. കാരണം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവർ വേർപിരിഞ്ഞ് എല്ലാ കൊലപാതകം ഇതുപോലുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ട് ഒന്ന് രണ്ട് ചിരി ഒരു ഹായൊക്കെ വിടുമ്പോഴത്ത് പിന്നെ ഉമ്മ ഉപ്പ അല്ല അച്ഛൻ അമ്മ ആരും വേണ്ട, പിന്നെ അവരാണ് പിന്നെ എന്താ അവളായിക്കോട്ടെ അവനായിക്കോട്ടെ അവരാണ് ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ അവർ തമ്മിൽ എന്താ പറയാ വേർപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്നേഹമായിരിക്കും. കാരണം ഇതൊക്കെ എത്ര നാളുണ്ടാവും? ചിലപ്പോ ഒന്നോ രണ്ടോ മാസം ഉണ്ടാവും. കണ്ട ഒരുത്തിക്ക് അല്ലെങ്കിൽ ഒരുത്തിന് വേണ്ടി നിങ്ങൾ ജീവൻ കളയും. നിങ്ങളെ ജീവൻ കളഞ്ഞ് സ്നേഹിക്കുന്ന കുറച്ച് പേര് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുള്ള ചിന്ത എന്തുകൊണ്ട് ഇവിടോട്ട് വരുന്നില്ല? അതിനു മാത്രം എന്താണ് അവര് തരുന്നത് നിങ്ങക്ക്? മറ്റേ കാര്യമായിരിക്കും അല്ലേ? ഹലോ, എന്തെടുക്കും എടാ കുട്ടോ? ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടിരിക്കുന്നേ? ചായ കുടിച്ചോ? ഇതായിരിക്കും അല്ലെ? നമ്മുടെ ഉമ്മായും പാപ്പായും തരാത്ത എന്ത് സ്നേഹമാണ് ഇവരൊക്കെ തരുന്നത്? ആ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയതാണ് നമ്മുടെ ഉമ്മയും പാപ്പയും. അപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സുഖമായിരിക്കും, അവർ ചിരിക്കുമോ? അവരുടെ മുഖത്ത് ഒരു ചിരി വരുമോ? ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിത് ആരോടാ പറയുന്നത്? എനിക്ക് വേറെ പണിയില്ല, എന്നിട്ട് നിന്നോടൊക്കെ ഇത് പറഞ്ഞു മനസ്സിലാക്കി തരണം അല്ലേ? വേണമെങ്കിൽ ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ സ്വയം മനസ്സിലാക്കുക. എനിക്ക് പറഞ്ഞ എന്താ കാര്യമൊന്നുമില്ല. നീയൊക്കെ എങ്ങനെയോ പോ, ചാക്കോ. അവളെ ഇട്ടിട്ട് പോയി അല്ലെ? അവനെ ഇട്ടിട്ട് പോയി. പോ പോ പോ, നീ ഒന്ന് ഈ ലോകത്തേ വേണ്ട. ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹം ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത നീ ഒന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. പോയിക്കോ, പോ ചാക്കോ. ഈ പറയുന്ന പെൺകുട്ടി ആരാണോ എവിടെയാണോ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയുന്നവർക്ക് അത് അറിയും. കാരണം അത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. കാരണം എന്താ പറയാ ഇന്ന് ഇന്നലെ കണ്ട ഒരാളെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ ഒരു കാര്യം ആലോചിക്കാതെ ഇറങ്ങിപ്പോകുന്നവര് തീർച്ചയായിട്ടും ഇത് കാണണം. കാരണം നിങ്ങളൊന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇത്രയും കാലം നിങ്ങളെ പോറ്റി വളർത്തിയ അച്ഛൻ അമ്മ അല്ല ഉമ്മ ഉപ്പ ഒക്കെ എത്ര സങ്കടത്തോടെയാണ് വീട്ടിൽ കഴിയുന്നത്. ഒരു നിമിഷമെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരാളിങ്ങനെ ഇറങ്ങിപ്പോവില്ല.